ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കാലവർഷം കനക്കുമ്പോൾ കരുതേണ്ടതെന്ത്? കേരളത്തിൽ പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണുള്ളത്, കാലവർഷം അഥവാ ഇടവപ്പാതിയും തുലാവർഷവും. തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് കാലവർഷം. ജൂൺ മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ പൊതുവെ എല്ലാ കൊല്ലവും ആരംഭിക്കുന്ന മൺസൂണിന് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ പാരിസ്ഥിതിക സാമ്പത്തിക രംഗങ്ങളിൽ സുപ്രധാന സ്ഥാനമുണ്ട്. ഇത്തവണ ഏതാനും ദിവസങ്ങൾ വൈകിയാണ് കേരളത്തിൽ കാലവർഷമെത്തിയത്. ആദ്യ ആഴ്ചകളിൽ ശരാശരിയിലും കുറഞ്ഞ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. കാഠിന്യമേറിയ വേനൽക്കാലത്തിന് ശേഷമെത്തിയ മഴയുടെ അളവ് കുറഞ്ഞതും ഡാമുകളിലെയും കിണറുകളിലെയുമൊക്കെ ജലനിരപ്പ് താഴ്ന്നതും കർഷകർ മുതൽ വൈദ്യുതി ബോർഡിനെ വരെ ആശങ്കയിലാഴ്ത്തി. 60% അധികമായിരുന്നു ജൂണിൽ സംസ്ഥാനത്തെ മഴയിലെ കുറവ്. എന്നാൽ ജൂലൈ ആദ്യപാദത്തിൽ പെയ്ത കനത്ത മഴ മഴക്കമ്മി കുറച്ചു. 4 പെയ്ത കനത്ത മഴ പല പ്രദേശങ്ങളിലും കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. തീരപ്രദേശങ്ങളിലെ കടലാക്രമണവും മലയോര മേഖലകളിലെ മണ്ണിടിച്ചിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതുമൊക്കെ ജനജീവിതത്തെ താളം തെറ്റിച്ചു. നൂറുകണക്കിന് ആളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. ശക്തമായി വീശിയടിച്ച കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും വൈദ്യുതി ബന്ധവും പലയിടങ്ങളിലും താറുമാറായി. വിനോദസഞ്ചാരം, ബോട്ടിംഗ്, ഖനനം എന്നിവയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നു. വിദ്യാലയങ്ങളിൽ അനേകം പ്രവൃത്തി ദിവസങ്ങൾ അവധിയാക്കേണ്ടി വന്നു. വിവിധ ജില്ലകളിലെ ജനങ്ങൾക്ക് ഏറിയും കുറഞ്ഞും മഴ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നു. എറണാകുളം ജില്ലയിലെ നായരമ്പലം, എടവനക്കാട് തുടങ്ങിയ തീരദേശ പഞ്ചായത്തുകളെ കടൽക്ഷോഭം രൂക്ഷമായി ബാധിച്ചു. ചെല്ലാനത്ത് നിർമ്മിച്ച ടെട്രോപോട്ട് കടൽഭിത്തിക്ക് സമാനമായി ഈ പ്രദേശങ്ങളിലും പ്രശ്നപരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത്തവണ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. ജില്ലയിലെ തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം പൊങ്ങിയതിനാൽ അനേകം പേർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും മഴ അവശേഷിപ്പിച്ച വെള്ളക്കെട്ടും കൃഷിനാശവും ദുരിതങ്ങളും ഇപ്പോഴും ബാക്കിയാണ്. ഈ മാസം 4-8 ലഭിച്ച അതിശക്തമായ മഴയിൽ പ്രധാന നദികളായ മണിമല, പമ്പ, അച്ചൻകോവിൽ എന്നിവ കരകവിഞ്ഞ് ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. ജില്ലയിൽ 3 മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിലും അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിൽ ഇപ്പോഴും ദുരിതം ഒഴിഞ്ഞിട്ടില്ല. തിരുവല്ല, കോഴഞ്ചേരി, മല്ലപ്പള്ളി, റാന്നി, അടൂർ എന്നീ താലൂക്കുകളിലായി 73 ക്യാമ്പുകൾ വരെ തുറക്കുകയും 2974 പേർ ക്യാമ്പുകളിൽ സുരക്ഷിതരായി എത്തുകയും ഇതിൽ പകുതിയോളം ആളുകൾ ബന്ധുവീടുകളിലും മറ്റുമായി മാറി താമസിക്കുകയും ചെയ്തിരുന്നു. മഴക്കെടുതി ഏറ്റവും രൂക്ഷമായ തിരുവല്ലയിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ളത്. മഴയിൽ 1 ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു. കൂടാതെ അപ്പർ കുട്ടനാടൻ മേഖലയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് വീടുകളിലായി കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാകാതെ 2 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഴയെ തുടർന്ന് ഈ മാസം 7 കണക്കുപ്രകാരം ജില്ലയിൽ 1.78 കോടി നാശനഷ്ടം ഉണ്ടായതായി കൃഷിവകുപ്പിന്റെ പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജൂൺ 1 ജൂലൈ 8 കണക്കുകളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായത് പത്തനംതിട്ട ജില്ലയിലാണ്. 635.7 മഴ ലഭിക്കേണ്ടയിടത്ത് 694.5 മഴയാണ് ജില്ലയിൽ ലഭ്യമായത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പെയ്ത കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെ വരവും കുട്ടനാട്ടിൽ വ്യാപകമായി വെള്ളപ്പൊക്കത്തിനും കൃഷിനാശത്തിനും കാരണമായി. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കൃഷിനാശം വന്നത് ആലപ്പുഴയിലാണ്. ഏതാണ്ട് 60 പാടങ്ങൾ മുങ്ങി. 3000 നെൽകൃഷി വെള്ളത്തിലുമായി. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് നെൽച്ചെടികൾ വീണ്ടും വളരുമോ എന്നത് സംശയമാണ്. മട വീണു മാത്രം 13 പാടശേഖരങ്ങളിലെ നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. കൈനഗിരിയിലെ ചെറുകായൽ പാടത്ത് മട വീണപ്പോൾ ഗോപിക്കുട്ടൻ എന്ന കർഷക തൊഴിലാളിയുടെ വീടും ഒലിച്ചുപോയി. പച്ചക്കറി കൃഷി, വാഴക്കൃഷി, മത്സ്യകൃഷി എന്നിവ നശിച്ചും 1000 കർഷകർക്ക് വലിയ നാശം ഉണ്ടായി. ഓണത്തിന് വിളവെടുപ്പ് പ്രതീക്ഷിച്ച് കൃഷി തുടങ്ങിയ ചേർത്തല, ഓണാട്ടുകര പ്രദേശങ്ങളിലുള്ള നിരവധി കൃഷിയിടങ്ങൾ ഇപ്പോഴും വെള്ളത്തിലാണ്. എടത്ത, പുത്തൻവരമ്പിനകം, കറുക തുടങ്ങിയ പാടശേഖരങ്ങളിലാണ് മട വീണ് നെൽകൃഷിക്ക് നാശമുണ്ടായിട്ടുള്ളത്. വൈദ്യുത കമ്പികൾ പൊട്ടിയും വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞും വൈദ്യുത വകുപ്പിനും വലിയ നാശം ഉണ്ടായിട്ടുണ്ട്. ദേശീയപാത 544 തൃശൂർ കുതിരാൻ
സംഘത്തിന് സമീപം വഴുക്കുംപാറപ്പാതയിൽ വിള്ളലുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ തകർന്ന റോഡിന്റെ ഭാഗത്ത് ഗതാഗതം പൂർണ്ണമായി നിർത്തിവച്ചു. തകർന്ന ഭാഗം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. വടക്കൻ ജില്ലകളിലും കനത്ത മഴയാണ് ലഭിച്ചത്. പ്രധാന പുഴകളിലെല്ലാം വെള്ളം പൊങ്ങി സമീപ പ്രദേശങ്ങളിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ വരുത്തി. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. ഇത്തവണ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ 7 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. 166 വീടുകൾ ഭാഗികമായും തകർന്നു. 3 മരണവുമുണ്ടായി. 5 പേർക്ക് പരിക്കേറ്റു. വലിയ തോതിലുള്ള കൃഷിനാശവുമുണ്ടായി. ശക്തമായ കാറ്റിലും മഴയിലും ഇതുവരെ 2044 കർഷകരുടെ കൃഷിയാണ് നശിച്ചത്. വാഴകൃഷിയെയാണ് സാരമായി ബാധിച്ചത്. റബ്ബർ, കുരുമുളക്, കവുങ്ങ്, തെങ്ങ് എന്നിവയ്ക്കും നാശമുണ്ടായി. 849 കുലച്ച തെങ്ങുകളാണ് കടപുഴകിയത്. 14 ഹെക്ടർ നെൽകൃഷിയും നശിച്ചു. ഇഞ്ചി, കാപ്പി, പച്ചക്കറി എന്നിവയ്ക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. അതത് കൃഷിഭവനിലാണ് നഷ്ടപരിഹാരത്തിന് അപേക്ഷ നൽകേണ്ടതെന്ന് കൃഷിവകുപ്പ് അറിയിച്ചു. കർഷകർ 10 ദിവസത്തിനകം നഷ്ടപരിഹാരത്തിനായി ഓൺലൈനായി അപേക്ഷിക്കണം. വയനാട്ടിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മഴക്കെടുതി കുറവായിരുന്നു. മഴക്കാല വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ജില്ലയിൽ നടപ്പിലാക്കിയ മഡ്ഫെസ്റ്റും വാർത്തകളിൽ ഇടം നേടി. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കാര്യമായ മഴക്കെടുതികൾ ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. താഴ്ന്ന ചില പ്രദേശങ്ങളിൽ വെള്ളം കയറിയെങ്കിലും മഴ മാറി നിന്നതോടെ വെള്ളം ഇറങ്ങുകയും ചെയ്തു. ചിലയിടങ്ങളിൽ മുൻകരുതലിന്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ച് കുടുംബങ്ങളെ മാറ്റിയിരുന്നുവെങ്കിലും മഴ മാറിയതോടെ പലരും വീടുകളിലേക്ക് തന്നെ മടങ്ങി. ജില്ലയിൽ ഈ വർഷം കാലവർഷക്കെടുതിയിൽ 27 വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടമുണ്ടായി. 9.14 ഹെക്ടർ സ്ഥലത്ത് കൃഷിനാശമുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കാലവർഷം ശക്തമായതോടെ മലയോര പ്രദേശങ്ങളിൽ ദുരന്ത സാധ്യത വർദ്ധിക്കുന്നതിനാൽ ഇത്തരം പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരത്തിനും ട്രക്കിങ്ങിനും നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. മഴക്കാലമായതോടെ ജില്ലയിലെ മഴയുത്സവത്തിനും തുടക്കമായി. ജില്ലയിൽ മൺസൂൺ കാല വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, സംസ്ഥാന ടൂറിസം വകുപ്പ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ, വയനാട് ടൂറിസം ഓർഗനൈസേഷൻ എന്നിവരുടെ സഹകരണത്തോടെ ജില്ലയിൽ മഡ് ഫുട്ബോളിന് തുടക്കമായി. മഡ് ഫുട്ബോളിന്റെ ജില്ലാതല ഉദ്ഘാടനം മാനന്തവാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി 9 July കാക്കവലിൽ സംസ്ഥാനതല മഡ് ഫുട്ബോൾ മത്സരവും നടന്നു. കേരളത്തിലെ മഴയുടെ രീതിയിൽ സമീപ വർഷങ്ങളിൽ ഉണ്ടായ മാറ്റവും കുറഞ്ഞ കാലയളവിൽ വലിയ അളവിൽ മഴ ലഭിക്കുന്നതുമൊക്കെ നമ്മുടെ നിത്യജീവിതത്തിന്റെ താളത്തെയും കാർഷിക പ്രവർത്തനങ്ങളെയുമൊക്കെ സാരമായി ബാധിക്കുന്നുണ്ട്. എന്നാൽ ഇവ ഒറ്റപ്പെട്ട പ്രതിഭാസം അല്ലെന്നും വരും വർഷങ്ങളിലും ആവർത്തിക്കാൻ ഇടയുണ്ടെന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്മുടെ ജീവിത രീതിയിലും ഭൂമിയുടെ ഉപയോഗ രീതിയിലും കൃഷിയിലും വിനോദസഞ്ചാര വ്യവസായത്തിലുമൊക്കെ ഇതിന് അനുയോജ്യമായി മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്കാണ് വിവിധ പഠനങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അന്തരീക്ഷ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി മിതമായ മഴ ദിനങ്ങൾ കുറയുകയും അതിതീവ്ര മഴ ദിനങ്ങൾ കൂടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മലനാടും ഇടനാടും തീരപ്രദേശവും ഉൾപ്പെടുന്ന സവിശേഷമായ ഭൂപ്രകൃതിയുള്ള കേരളത്തെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ പ്രളയത്തിനും വരൾച്ചയ്ക്കും ഒരേപോലെ ആക്കം കൂട്ടാറുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ കേരളത്തിൽ ലഭിച്ച മൺസൂൺ മഴയുടെ തീവ്രത പരിശോധിച്ചാൽ ഇത് നമുക്ക് വ്യക്തമാകും. മൺസൂൺ മഴയുടെ വിതരണത്തിലും തീവ്രതയിലും കാണുവാൻ സാധിച്ച മാറ്റങ്ങൾക്കൊപ്പം മഴമേഘങ്ങളുടെ ഘടനയിൽ സംഭവിച്ച മാറ്റങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അടുത്ത കാലത്തായി മൺസൂൺ സമയത്തും അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും കേരളത്തോട് ചേർന്നുള്ള തീരപ്രദേശത്ത്, അതായത് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ പശ്ചിമ തീരത്തോട് ചേർന്ന ഭാഗത്തുള്ള മഴമേഘങ്ങളുടെ ഘടന വലിയ തോതിൽ മാറുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ക്യുസാറ്റിന്റെയും മറ്റും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരം മഴമേഘങ്ങളുടെ ഉയരം കൂടി അവയുടെ കട്ടി കൂടി വ്യാപ്തി കൂടുന്നതായിട്ട് കാണുന്നു. അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് ഇത്തരം മഴമേഘങ്ങളിൽ കൂടുതൽ ജലത്തെ സംഭരിച്ചു വെക്കുകയും അത് മഴയായി മാറുന്ന സമയത്ത് അതിതീവ്ര മഴയ്ക്കും കാരണമാകാറുണ്ട്. ഇത്തരം മഴമേഘങ്ങളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലയളവിൽ അതിതീവ്ര മഴ പെയ്യിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ പ്രത്യേകിച്ചും പശ്ചിമഘട്ടത്തിലെ ഭൂസ്ഥിതിയെയും മനുഷ്യനും ഇതര ജീവജാലങ്ങളും അടങ്ങിയ ആവാസ വ്യവസ്ഥയെയും ആശങ്കാജനകമായ അസ്ഥിരതയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഉഷ്ണതരംഗങ്ങൾ, ഇടിമിന്നൽ അപകടങ്ങൾ, തുടർച്ചയായി ഉണ്ടാകുന്ന ന്യൂനമർദ്ദ ചക്രവാത ചുഴികൾ, ലഘുമേഘ വിസ്ഫോടനങ്ങളുടെ വിഭാഗത്തിൽപ്പെടുത്തുന്ന അതിതീവ്ര മഴയും അതിനെ തുടർന്നുള്ള വെള്ളപ്പൊക്കങ്ങൾ, ഉരുൾപൊട്ടലുകൾ എന്നിവയും പതിവായി മാറിയതിനു പുറമെ തീരത്തോടടുക്കുന്ന ചുഴലിക്കാറ്റുകളും വലിയ ഭീഷണിയായി നിലനിൽക്കുന്നു. ഓഖിക്ക് ശേഷം തുടരെ തുടരെ കേരളത്തിലേക്ക് ന്യൂനമർദ്ദങ്ങൾ എത്തുന്നത് നമ്മുടെ തീരവും പഴയപോലെ സുരക്ഷിതമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉയർന്ന തോതിലുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം ഇത്തരം അതിതീവ്ര ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. അതോടൊപ്പം തന്നെ അറബിക്കടൽ അതിവേഗം ചൂടായിക്കൊണ്ടിരിക്കുന്നതും ചുഴലിക്കാറ്റുകളുടെ തീവ്രത കൂടുന്നതിന് മറ്റൊരു കാരണമാണ്. അത് നമ്മുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കൂടുതൽ അപകടകരമായ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ചുഴലിക്കാറ്റിന്റെ ഭാഗമായി 3 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകൾ ഉണ്ടാകുന്നതോടൊപ്പം ആഗോള താപനത്തിന്റെ ഫലമായി സമുദ്രനിരപ്പ് ഉയരുന്നത് താഴ്ന്ന തീരദേശ മേഖലയിൽ ചുഴലിക്കാറ്റ് മൂലം
ഉണ്ടാകുന്ന ആഘാതം ഭാവിയിൽ വർദ്ധിപ്പിക്കും. ഇതിനോടൊപ്പം വലിയ വേലിയേറ്റവും മൺസൂൺ കാറ്റും കൂടി വന്നാൽ തീരദേശത്തിന്റെ അവസ്ഥ ഭാവിയിൽ കൂടുതൽ വഷളാകും. ഇതിന്റെ ഭാഗമായി മൺസൂൺ സമയത്തെ മത്സ്യബന്ധന വിലക്കിനോടൊപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നഷ്ടമാകുവാനും കാരണമായേക്കാം. നമ്മുടെ വൻ നഗരങ്ങൾ തീരദേശത്തോട് അടുത്ത് കിടക്കുന്നതിനാലും പ്രത്യേകിച്ച് സമുദ്രനിരപ്പിനോട് അടുത്ത് കിടക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യയിലെ ജനസംഖ്യ വരും ദശകങ്ങളിൽ മൂന്നിരട്ടിയായി ഉയരുമെന്ന് കണക്കാക്കുമ്പോൾ ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിലും തീവ്രതയിലും ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ തീരദേശത്തിന്റെ സുസ്ഥിരതയ്ക്ക് തന്നെ ഭീഷണിയാണോന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോളതാപനത്തിന്റെയും ഏറ്റവും മോശമായ പ്രത്യാഘാതങ്ങളുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ കഴിയാത്ത ജനവിഭാഗങ്ങൾക്ക് ഇതുവഴി വലിയ പ്രത്യാഘാതമാവും ഉണ്ടാകുക. ഉപജീവനത്തിനായി കടലും വനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കഴിയുന്ന തദ്ദേശീയ ജനവിഭാഗങ്ങളായിരിക്കും ഇതിന്റെ രൂക്ഷത ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത്. നിർഭാഗ്യവശാൽ തദ്ദേശവാസികൾ പലപ്പോഴും വികസന അജണ്ടകൾക്ക് പുറത്താണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലഘൂകരണ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് തദ്ദേശീയമായ അറിവ് കാലാവസ്ഥാ ശാസ്ത്രവുമായി സംയോജിപ്പിക്കേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ ഫലവത്തായി നേരിടുന്നതിനും ഇവയുടെ ആഘാതം ലഘൂകരിക്കുന്നതിനും ഇവയെ മുൻകൂട്ടി കണ്ട് തക്ക സമയത്ത് തന്നെ മുൻകരുതലുകൾ എടുക്കുന്നതിനും നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളെ പൂർണ്ണതോതിൽ സജ്ജമാക്കേണ്ടതുണ്ട്. നമ്മളൊരു കാലാവസ്ഥ അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് ഭരണകൂടങ്ങൾ ഇനിയും തിരിച്ചറിയാൻ വൈകിക്കൂട. ഇപ്പോൾ കാണുന്ന അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നും ഇനിയും നമ്മെ കാത്തിരിക്കുന്ന അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളോ ആണെന്നുമുള്ള ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ, അതായത് IPCCയുടെ 6th അവലോകന റിപ്പോർട്ട് അക്കമിട്ട് നൽകുന്ന മുന്നറിയിപ്പ് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയും നമ്മുടെ നയരൂപീകരണത്തിന്റെ ഭാഗമാകേണ്ടതുണ്ട്. ഇത്തരം മണ്ണിടിച്ചിലുകളും വെള്ളപ്പൊക്കങ്ങളും കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ സാധ്യമായ മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും മഴയുടെ പാറ്റേൺ മാറുന്നതുകൊണ്ട്, മഴ കൂടുതൽ തീവ്രമാകുന്നതുകൊണ്ടും ലഘുമേഘവിസ്ഫോടനത്തിന്റെ ഗണത്തിൽപ്പെടുത്തുന്ന മഴ ലഭിക്കുന്നതുകൊണ്ടും ചരിവുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളിലും മറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെ വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെ നഷ്ടപ്പെടുത്താത്ത തരത്തിലും കൂടുതൽ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടും ഇത്തരം വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കങ്ങളെ പ്രാദേശികമായിട്ട് പ്രതിരോധിക്കുവാനുള്ള സംവിധാനങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കുവാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഉയർന്ന മലമ്പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിയമങ്ങൾ കൊണ്ടുവരിക. മലയോര പ്രദേശങ്ങളിലെ ഭൂവിനിയോഗ രീതികൾ സൂക്ഷ്മമായി നിരന്തരമായി നിരീക്ഷിക്കുക. വിനാശകരമായ മണ്ണിടിച്ചുകളെ പറ്റി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകാൻ പ്രാപ്തിയുള്ള കാര്യക്ഷമമായ ഒരു പ്രവചന പ്രതികരണ സംവിധാനം സജ്ജമാക്കുക. സ്വാഭാവികമായ പ്രകൃതിക്ക് നാശം വരുത്താത്തതും അതോടൊപ്പം തന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രകൃതി സൗഹൃദ പാർപ്പിടങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഉരുൾപൊട്ടൽ സാധ്യത ഏറെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നതിൽ നിന്നും ആളുകളെ വിലക്കുന്നത് ജീവഹാനി കുറയ്ക്കാൻ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ മാറുന്ന കാലാവസ്ഥയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും ഇത്തരം മേഖലകളിൽ പ്രാദേശികമായിട്ട് നടത്തേണ്ടതാണ്. ശരിയായ ശാസ്ത്രാവബോധത്തോടെയുള്ള ഒരു ഭൂവിനിയോഗ നയം രൂപപ്പെടുത്തി നടപ്പാക്കാൻ നമുക്ക് ഇനിയും ഒട്ടും വൈകൂടാ. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുവാൻ സാങ്കേതിക വിദ്യകൾ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങളിൽ നിന്നും ആവാസ വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കിയുള്ള എന്നാൽ സാങ്കേതിക വിദ്യകളുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമീപനങ്ങളിലേക്ക് ഒരു മാതൃകാപരമായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മഴക്കാലം പലവിധ രോഗങ്ങളുടെ വ്യാപനകാലം കൂടിയാണ്. കൊതുകുജന്യ രോഗങ്ങൾ, എലിപ്പനി, വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവയുടെ വ്യാപനം ഇക്കാലയളവിൽ ഏറുന്നു. ഇതിനെ പ്രതിരോധിക്കേണ്ടത് പൊതുജനാരോഗ്യ പരിപാലനത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ്. വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മഴക്കെടുതി തുടരുകയാണ്. ഉത്തരാഖണ്ഡിലും വടക്കുകിഴക്കൻ മേഖലയിലും തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഹിമാചൽ പ്രദേശിൽ രവി, ബിയാസ്, സത്ലജ് നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ഡൽഹിയിൽ യമുന നദിയിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. പഴയ യമുന പാലത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വന്നു. ഡൽഹി അംബാല പാതയിലെ 24 ട്രെയിനുകൾ റദ്ദാക്കി. കേരളത്തിൽ ഈ വർഷം ഇതുവരെ സാധാരണ അളവിലും 30% കുറവ് മഴയാണ് ലഭിച്ചത്. മഹാരാഷ്ട്ര മുതൽ കേരള വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും വരും ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമാകാൻ കാരണമായേക്കാം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മഴയുടെ അളവിൽ ഉണ്ടാകുന്ന കുറവും കൂടുതലും ഒരുപോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കാലാവസ്ഥയിലെ മാറ്റങ്ങളോട് ശാസ്ത്രീയ രീതിയിൽ പ്രതികരിക്കാനും ദുരന്തങ്ങളെയും രോഗങ്ങളെയും പരമാവധി അകറ്റി നിർത്താനുമാണ് നാം ശ്രമിക്കേണ്ടത്. വ്യക്തികൾ, സന്നദ്ധ പ്രവർത്തകർ, സർക്കാർ സംവിധാനങ്ങൾ, ശാസ്ത്രലോകം എന്നിവയുടെ സംയോജിത പ്രവർത്തനത്തിലൂടെ ഇത് സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു.
ഏകോപനം മയൂഷ എ എം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ്. വാർത്താതരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 8:45.